ഇരിപ്പുണ്ടല്ലേ, അവസാന കാലത്ത് രാഘവണ്ണ ഇരിക്കും പണി ഇരിക്കുന്നു. നിനക്കെന്ത് ക്ഷീണം പിടിച്ചോലെ? എന്ത് വയ്യ? എനക്ക് വയസ്സായില്ലടാ. ഏയ്, നിന്റെ ഈ ഇരിപ്പ് കണ്ടാണ്ടല്ലേ നോക്ക്, എന്നെയും കേട്ട് വയസ്സായതുപോലെ തോന്നുന്നുള്ളെ. ഈ കസേര എടുത്ത് ഇവിടെ ഇരിപ്പ് തുടങ്ങി, സൈറ്റിലൊന്നും പോണില്ലേ? ഇതാ പഴയതുപോലെ ഓടിച്ചാടി പോവാന്ന് വയ്യടെ, വയസ്സായില്ലേ. അപ്പൊ ഇന്ന് പടപുരത്ത് പോവാൻ പറ്റൂലേ? കുത്താതെ കുത്തി സംസാരിക്കാതെ വേദന എടുക്കണ, തൊട്ടതല്ലേ ഉള്ളു നീറിന്. ഞാൻ ചെല്ലാന്ന് അമ്മയെ വിളിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല. ആ പറഞ്ഞ പോലെ മാമന്റെ ഒരു ചാരിയസലവിടെ ഉണ്ടല്ലേ? ആ അതുണ്ട് അവിടെ. അത് ശരി. ഈ കസേര ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ കണ്ട് ഇരിപ്പ് ഉറപ്പിച്ചാ. ബാലുവേ, ആ പലചരക്കടെ സാധനങ്ങൾ എടുത്ത് വെച്ചേക്കാ. നിങ്ങൾ കേശൂരി വിളിച്ച് അവിടെ പോയി അതെടുത്തിട്ടുണ്ട് വാ. അയ്യോ, ഈ വയസ്സായ കാലത്ത് ഞാൻ തന്നെ പോണോ? വയ്യ, അങ്ങനെ ഓടിച്ചാടി നടക്കുന്ന വയ്യ. അതുപോലെ ഭാരം എടുക്കാൻ പറ്റൂല. രണ്ടു കിലോ എടുക്കുമ്പോ തന്നെ കൈ തരിക്കും. ചേച്ചി, ഞാനും കേശൂടെ പോയിട്ട് വരാം. ശ്രീകുട്ട, ഞാനും വരാം. ബാലുവേ, ഇന്നിപ്പോ സൈറ്റിൽ പോണില്ലെങ്കിൽ നമുക്ക് അങ്ങ് പടവലത്തേക്ക് വിട്ടാലോ? ഞാനങ്ങും പറഞ്ഞില്ല, എല്ലാം കൂടെ 10-30 കിലോമീറ്റർ ഉണ്ട്. വയ്യ, ഒലഞ്ഞു ഒലഞ്ഞു പോവാൻ വേണ്ടി. അല്ലേ, നമുക്കൊരു 7-സീറ്റർ പിടിക്കാം. ഞങ്ങൾ ഇരിക്കണ്ടേ? പിന്നെ അങ്ങനെ രണ്ട് വണ്ടി പിടിക്കാം. എന്തിനു രണ്ട് വണ്ടി പിടിച്ച് പോയി പൈസ ചെലവാക്കി ചെല്ലണത്? മാമിയുടെ വായിരിക്കണാക്കാനാ. നിങ്ങൾ പോയി കേട്ടിട്ട് വരി, ഞാൻ ഇവിടെ ഇരുന്നോളാം. എന്ത് കഴിക്കോ? വായ ഭക്ഷിക്കോ? ഞാൻ നമ്മളെ നിറം മുരളി എടുത്ത് പറഞ്ഞിട്ട് ഇവിടെ ആശുപത്രി ക്യാൻറ്റീനുണ്ട്, അവിടെ നിന്ന് ഇത്തിരി പൊടിയിൽ കഞ്ഞ്, ഇത്തിരി ചമ്മന്തി, ഇത്തിരി പൊതു നാരങ്ങ ഇട്ട് അതിവിടെ വാങ്ങി ഞാൻ കഴിച്ചോളൂ. മൂന്നേരം കഞ്ഞി കുടിച്ചോളൂ. എടാ, എനിക്ക് പഴയതുപോലെ ഒന്നും വേണ്ടടാ, ദഹിക്കണ്ടേ. നീ കൂടെ പടവലത്ത് വരാന്ന് പറഞ്ഞിട്ടല്ലേ നമ്മളെല്ലാരും ഇവിടെ പിടിച്ചു നിർത്തിയാ. നീ സുരേന്ദ്ര, ഇങ്ങനെ കിടന്ന് ഒച്ചത്തിൽ സംസാരിക്കല്ലേ, എനിക്ക് ഒപ്രാളം വരും. അവിടെ പിള്ളേർ കിടന്ന് ബഹളമുണ്ടാക്കി സഹിക്ക വയ്യാതെയാണ് ഞാൻ ഇവിടെ വന്നിരുന്നത്. ഇത്തിരി സ്വസ്ഥത. ഇനിയിപ്പോ യാത്ര ചെയ്യാൻ പറ്റുന്നവരൊക്കെ വരി, ഇല്ലാത്തവർ ഇവിടെ തന്നെ അങ്ങ് ഇരിക്കും. ചേച്ചി വല്ല ജോലിയും തീർക്കാനുണ്ടെങ്കിൽ തീർത്തിട്ട് ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ പോകും. മനഃപൂർവ്വം ചെവിയിലടുത്ത് വന്ന് സംസാരിക്കുകയാണ്. എന്നാ നിങ്ങൾ വരി, ഇത് ഒരു നടക്ക് പോവൂല. വാ ഇങ്ങോട്ട് പോട്ടെ. നമ്മൾ നീ എന്തിനു കാണിക്കണ്ട? പോട്ടെ. ആ ഡിസ്റ്റർബൻസ് ആയെങ്കിൽ സോറി, പക്ഷെ ഇത് നോക്കിയേ, നോക്ക് ഈ സാരി കണ്ടാ എങ്ങനെയുണ്ട്. എന്നാലേ ഞാൻ പോയി എടുക്കട്ടാ. ഓ, എവിടുന്ന്? ഇത് ഇരുമ്പനത്തൊരു ഷോപ്പിൽ നിന്ന്. അപ്പോഴാണെങ്കിൽ നാളെ പടവലത്തുമ്പോ എടുക്കാം. നവീന ഒരുമിച്ച് പോവാ, ഉച്ചക്കേഷം പോവാം നമുക്ക്. എവിടെ പോവാ? അല്ല, അമ്മായി ഡ്രസ് എടുക്കാൻ പോവാന്ന് പറഞ്ഞേ. കാണാ, അപ്പൊ ഞാനും കൂടെ പോവാൻ. കല്ലൂരിനൊരു ഫ്രോക്ക് എടുക്കാൻ. കല്ലൂര് എന്റെ കൊച്ചു 2 മുന്നേ ഞാൻ ഡ്രസ് എടുത്തിട്ടുണ്ട്, ഫ്രോക്ക് എടുത്തിട്ടുണ്ട്. ആവശ്യമില്ലാതെ ഡ്രസ്സിനായാലും ഫുഡിനായാലും കാശ് കളയുന്ന അത്ര നല്ല ശീലമൊന്നും അല്ല. അയ്യോ, ഡ്രസ് എടുക്കുന്നില്ല, കൂടെ പോകുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ പറഞ്ഞേ ഉള്ളൂ, നീ നിനക്ക് അറിയാം, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യ്. ഇല്ല, നീ കല്ലൂരിനൊരു ഡ്രസ് എടുത്ത് കൊടു. ആ അതൊന്നും വേണ്ട, ഞാൻ മേടിച്ചോളാം. അത് കുഴപ്പമില്ല, സ്ത്രീ സന്തോഷത്തോടെ വാങ്ങിച്ചു തരണല്ലേ. ഇരിക്കട്ട്. ഓ, ഞാൻ റോഡ് വരെ ഒന്ന് പോയിട്ട് വരട്ടാ. എവിടെ? ആ മുക്കുകട വരെ പോയിട്ട് വരട്ടാന്ന്. പോകുന്നു കൊള്ളാം, രണ്ടു കാലയിലാ പോണ, 4 തിരിച്ചു വരരുത്. പോണില്ലേണ? ഇതെന്തോ ഇവടിയോടന്ന്? ഇവടിയോട് നൊപ്പിച്ച്. വടി എവിടെന്ന് ഒപ്പിച്ചെന്ന് നേരത്തെ ഫോൺ വിളിച്ച് നിറം മുരളിയോട് എന്തോ പറയണ കേട്ട്. മുമ്പൊക്കെ നവാസായിരുന്നു പറയണ എല്ലാ സ്ഥലങ്ങളും കൊണ്ടു കൊടുക്കുന്നത്. നവാസ് റിട്ടയർഡായി. പോസ്റ്റ് ഇപ്പൊ നിറം മുരളിക്ക് കിട്ടിയിരിക്കളിയന്റെ കൂത്തിന് കൂടെ നിൽക്കുന്ന ആൾക്കാരെ തപ്പിയെടുത്തോളൂ. ഞാൻ ഇവിടെ ഇരുന്നാ ശരിയാവൂല. നല്ലത്, ഞാൻ കേശു ചെറുക്കനോട് പറഞ്ഞു, എടാ ഈ ചാരിയസേര എടുത്ത് ആ മാവിന്റെ മുട്ടിക്കൊണ്ടിടാൻ. ഒരുവിടാന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി അടക്കടയിലോട്ട് പോണം. പ്രായായവർ പറഞ്ഞ നിങ്ങൾ ചെറുപ്പക്കാരിപ്പം കേക്കൂലല്ലേ. എനിക്ക് കുടിക്കാനുള്ള ഞാൻ തന്നെ എടുത്ത് കുടിച്ചോളാം. ചേട്ടന് വെള്ളം ഞാൻ എടുത്തോണ്ട് വരാം. നീ ഇപ്പം പടി ഊന്നി നടക്കുന്നത് കണ്ടാലേ കുട്ടമ്പിള്ളം കാട്ടി പൈസ ആയി പോയിന്ന് തോന്നുള്ളാ. ഇപ്പൊ ഈ വടിയും ഊന്നി നടക്കേണ്ട കാര്യം എന്താണ്? ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാൻ.
എടാ എനിക്ക് റോഡിലോട്ട് പോകണമെങ്കിൽ വടിക്ക് ഊന്നി തന്നെ പോണോടാ, മുട്ടിനൊക്കെ ഒരു ബലക്കുറവ്. വയ്യ, ചെവി കേൾക്കാൻ പറ്റത്തോണ്ടി അടുത്തെന്ന് പറയാം. മുട്ടിന് ബലക്കുറവുണ്ടെങ്കിലേ മുട്ട് നല്ല ബലം കൊടുത്ത് അങ്ങ് നടന്നാ മതി, ഈ വടിയുടെ ആവശ്യം ഇല്ല. കേട്ടോ, നിനക്ക് എന്ത് ഭർത്താവ് വയസ്സായത് പുറത്ത് പറയാൻ കുറച്ചില്ല. അതാ ഞാൻ ഇങ്ങനെ വയസ്സായി ഇങ്ങനെ കൂടെ വടി ഊന്നി നടക്കണം, നിനക്ക് നാണക്കേടാ. ആണോ, നീ വയ്യാത്തോണ്ടല്ലേ ഞാൻ വടിയും കൊണ്ട് പോണത്, വെറുതെ ഷോയ്ക്ക് വേണ്ടി അല്ലല്ലേ.